നാം കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. അക്രമാസക്തരുമായിരിക്കുന്ന പട്ടാളക്കാരുടെ നടുവിലേക്കാണ് വെറോനിക്ക ധൈര്യസമേതം കടന്നു ചെയ്യുന്നത്. അന്നേ ദിവസം കുഞ്ഞുങ്ങളൊക്കെ നക്ഷത്രങ്ങളും തോരണങ്ങളും കൊണ്ടുവന്ന് അവരുടെ അധ്യാപികമാരെ ഏൽപ്പിക്കുകയാണ്. അവിടെ ചെന്ന് ആ നക്ഷത്രമെടുത്ത് ബാഗ് തുറന്ന് അവളുടെ പുസ്തകത്താളുകളിൽ അത് എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് ആ ഡെസ്കിൽ തല വെച്ച് കിടക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫിദേ ചാനലിലെ ക്രൂശിതനോടൊപ്പം എന്ന ശുശ്രൂഷയിൽ നമുക്ക് അല്പസമയം ആയിരിക്കാം. ഇവിടെ ഇന്ന് നാം കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആറാം സ്ഥലം ആണ് ഇന്നത്തെ ചിന്തയ്ക്ക് നാം വിഷയമാക്കുന്നത്. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. വെറോനിക്ക കടന്നു ചെല്ലുന്നത് പ്രതിസന്ധികളുടെ നടുവിലേക്ക്. ആവേശഭരിതരും അക്രമാസക്തരുമായിരിക്കുന്ന പട്ടാളക്കാരുടെ നടുവിലേക്കാണ് വെറോനിക്ക ധൈര്യസമേതം കടന്നു ചെല്ലുന്നത്. ആ പേര് കേൾക്കുമ്പോൾ, വെറോനിക്കയെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കുമ്പോൾ, എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നില്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഒരു കൊച്ചനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. വിദ്യാലയത്തിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന കാലം. എല്ലാ വിദ്യാർത്ഥികളും ക്രിസ്മസ് ക്രിബിലേക്കായി തോരണങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ അന്നേ ദിവസം കുഞ്ഞുങ്ങളൊക്കെ നക്ഷത്രങ്ങളും തോരണങ്ങളും കൊണ്ടുവന്ന് അവരുടെ അധ്യാപികമാരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ വരിയായി വന്ന് അധ്യാപകർ അത് വാങ്ങുന്നു, എടുത്തു വയ്ക്കുന്നു. ഞാനിത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവളുടെ അധ്യാപികയുടെ കയ്യിൽ ഒരു കൊച്ചു നക്ഷത്രം കൊണ്ടു കൊടുക്കുകയാണ്. അത് കൊടുത്ത വഴി ആ അധ്യാപിക പറയുകയാണ്, ഇത് ഇവിടെ ഞാത്തി ഇടാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് കൊണ്ടുപോയി എടുത്തു വെച്ചോ, മോളെ ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞു. പോകുന്ന കുട്ടിയുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ സത്യത്തിൽ എനിക്കും വിഷമം തോന്നി. അവൾ വളരെ മ്ലാനവദനയായിട്ടാണ് പോയത്. ഞാൻ അവളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെന്ന് ആ നക്ഷത്രമെടുത്ത് ബാഗ് തുറന്ന് അവളുടെ പുസ്തകത്താളുകളിൽ അത് എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് ആ ഡെസ്കിൽ തല വെച്ച് കിടക്കുകയാണ്. ഞാൻ പുറകെ ചെന്ന് കുഞ്ഞിനോട് ചോദിച്ചു, എന്തു പറ്റി, എന്തേ കിടക്കുന്നേ? ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം അവൾ ചോദിച്ചതിൻ്റെ ഒരു പ്രത്യുത്തരം എന്നോണം, ടീച്ചർ, സിസ്റ്ററെ, ടീച്ചർ എൻ്റെ നക്ഷത്രം വേണ്ട എന്ന് പറഞ്ഞു. ആ നോക്കട്ടെ, നിൻ്റെ നക്ഷത്രം ഒന്ന് എടുത്ത് കാണിച്ച് സിസ്റ്റർ ഒന്ന് കാണട്ടെ. ആദ്യം അവൾ മടിച്ചെങ്കിലും പിന്നീട് ഞാൻ നിർബന്ധിച്ചപ്പോൾ ആ നക്ഷത്രമെടുത്ത് എന്നെ കാണിച്ചു. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, വരൂ, നമുക്ക് ആ നക്ഷത്രം കൊണ്ടുപോയി നമുക്ക് ഈശോയുടെ അടുക്കൽ വയ്ക്കാം. കൊച്ചു കൂടെ വരൂ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ക്ലാസ്സിൻ്റെ ക്രിബിൽ ഞാനത് കൊണ്ടുപോയി വയ്ക്കുകയായിരുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ ക്രിബിൻ്റെ പണി അന്ന് നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും അടുത്ത് ഈ നക്ഷത്രം കൊണ്ടുപോയി ഞാൻ ചാരി വെച്ചു. നക്ഷത്രം കണ്ടാൽ നമുക്കും സങ്കടവും സന്തോഷവും തോന്നും. കാരണം ഒരു പഴയ ചട്ടയെടുത്ത് അതിനൊരു അഞ്ച് മൂലയൊക്കെ വരുത്തി, പണ്ട് നമ്മൾ ഈ ക്രിസ്മസ് സിഗരറ്റിൻ്റെ പെട്ടിയുടെ ഉള്ളിലുള്ള വെള്ള കടലാസുണ്ടല്ലോ തിളങ്ങുന്നത്, ആ തിളങ്ങുന്ന കടലാസൊക്കെ എടുത്തിട്ടാണ് അവൾ ഗിൽറ്റ് പേപ്പറായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിത് കൊണ്ടുവച്ചപ്പോൾ എൻ്റെ കുട്ടികളും മറ്റധ്യാപകരും പറഞ്ഞു, സിസ്റ്ററെ, ആ ക്രിബിൻ്റെ ഭംഗി കളയാൻ ആ നക്ഷത്രം അവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അതവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മാറ്റാം, ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിന് ഒത്തിരി സന്തോഷം. കാരണം എൻ്റെ നക്ഷത്രം സിസ്റ്റർ കൊണ്ടുപോയി ഈശോയുടെ അടുക്കൽ കൊണ്ടുവച്ചല്ലോ.
ഞാൻ തിരിഞ്ഞു ചോദിച്ചു, കൊച്ചേ സന്തോഷമായല്ലോ. അപ്പൊ കൊച്ചു പറയാണ്, ഇനി ഉണ്ണീശോ നോക്കുമ്പോൾ എൻ്റെ നക്ഷത്രമല്ലേ ആദ്യം കാണുക, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഉണ്ണീശോ എന്നെ അനുഗ്രഹിക്കൂലോ. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, കണ്ടോ ഉണ്ണീശോയ്ക്ക് കൊച്ചിനോട് എന്ത് ഇഷ്ടമാണെന്ന് നോക്കിയാൽ, അതുകൊണ്ടല്ലേ ടീച്ചർ അത് വാങ്ങാതെ സിസ്റ്റർ അത് വന്ന് വാങ്ങിയതും ഇവിടെ കൊണ്ടുവന്ന് വെച്ചതും. ടീച്ചർ ഇപ്പോൾ അത് വാങ്ങിയിരുന്നെങ്കിൽ ഈ നക്ഷത്രം എവിടേക്ക് എടുക്കുമായിരുന്നത്? ചുമ്മാ ആ ചരടിൽ അങ്ങ് തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർ വാങ്ങാതിരുന്നതും വലിയൊരു അനുഗ്രഹമല്ലേ? അതും ഉണ്ണീശോ പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ ടീച്ചറോട് ദേഷ്യമുണ്ടോ? പറഞ്ഞില്ല. അപ്പോൾ ഈ ഉണ്ണീശോ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് മേടിക്കാതിരുന്നതും സിസ്റ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. കൊച്ചിന് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും കൊച്ചും കൂടെ വരികയാണ് സിസ്റ്ററോട് നന്ദി പറയാൻ. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കൊച്ചു പറഞ്ഞു, സിസ്റ്ററാണ് എൻ്റെ കൊച്ചിനെ ഇതുപോലെ സന്തോഷമാക്കിയത്, ഞങ്ങൾക്ക് അതിനൊന്നുള്ള കഴിവില്ലായിരുന്നു, ഉള്ളത് വെച്ച് ഉണ്ടാക്കി വിട്ടതായിരുന്നു സിസ്റ്ററെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഒരു കൊച്ചു പൊതിയൊക്കെ എൻ്റെ കയ്യിൽ തന്ന് അവർക്ക് പലഹാരം ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പം അതിൽ നിന്നൊരു ചെറിയ പാക്കറ്റൊക്കെ കൊണ്ടുവന്ന് ബ്രാഹ്മിൻസ് ആണ് എന്നും കൂടെ ഓർക്കണം. അവരത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ സ്നേഹവും സന്തോഷവുമൊക്കെ പങ്കുവച്ചു കഴിഞ്ഞ് അവരവസാനം പറഞ്ഞതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അവർ പറയുകയാണ്, സിസ്റ്ററെ ഉണ്ണീശോയുടെ അടുത്ത് ഞങ്ങൾക്ക് ചെല്ലാനുള്ള ഉണ്ണീശോയുടെ ഒരു പ്രാർത്ഥന തരാമോ? ആ പ്രാർത്ഥന ഞങ്ങൾ വീട്ടിലെ രാത്രി വിളക്ക് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഞാൻ തരാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് എപ്പോഴാണ്? ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിയോട് ഒരു ചെറിയ സ്നേഹമുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്ടം ഉണ്ടാകണം. ഒന്നുമല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം എനിക്ക് ചെയ്ത് തരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടാകണം. അങ്ങനെയുള്ള വ്യക്തിയുടെ അടുക്കിലേക്കാണല്ലോ നമ്മൾ കടന്നു ചെല്ലുന്നത്. സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്നത് ആ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നി, അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കടന്നു ചെന്നു. ഇങ്ങനെ നാമും മറ്റു വ്യക്തികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ വെറുനിക്ക പട്ടാളക്കാരുടെ നടുവിലേക്ക് പട്ടാളക്കാർ തടഞ്ഞു നിർത്തുമെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങോട്ട് കടന്നു ചെന്നു. എന്തുകൊണ്ടാ? ആരൊക്കെ തടഞ്ഞു നിർത്തിയാലും എൻ്റെ ഈശോ എന്നെ മാറ്റി നിർത്തില്ല എന്നുള്ളൊരു വലിയ ബോധ്യം വെറുനിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതായത്, കർത്താവിൽ ആശ്രയം കണ്ടെത്തുന്നവനെ ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കയില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് വചനഭാഗത്ത് തന്നെ പറയുന്നുണ്ടല്ലോ. നമുക്കറിയാം, ഏഷ്യയുടെ പുസ്തകം 40:31 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, അവൻ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സങ്കീർത്തനം 34:8 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയവൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവനെ സംരക്ഷിക്കുമെന്നുള്ള തിരുവചന ഭാഗമാണ് നാം പലപ്പോഴും കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞായറാം സ്ഥലം ധ്യാനിക്കുമ്പോൾ തിരുവചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ ആശ്രയം കണ്ടെത്താതെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത് ഞാനൊന്ന് രണ്ടാമത്തെ ഒരു ചിന്ത എനിക്ക് തോന്നുന്നത്, വെറോനിക്ക കടന്നു ചെന്നത് പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ്റെ അടുക്കിലേക്കാണ്. പരിശുദ്ധനിൽ പരിശുദ്ധനായവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഉപേക്ഷിക്കണം. പാപാവസ്ഥയിൽ അങ്ങോട്ട് കടന്നു ചെല്ലാൻ വെറോനിക്കയ്ക്കും ഒരു വിഷമമുണ്ടാകും. പക്ഷെ അവൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കണം, എന്നിൽ ഞാൻ എന്നിലുള്ള പലതും ഉപേക്ഷിക്കാമെന്ന്. ആ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് അങ്ങോട്ട് കടന്നു ചെല്ലുവാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണമാണ്, നമുക്കറിയാം ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു നിന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമുക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായ സക്കേവൂസ് ഈശോയെ നേരെ നോക്കാൻ, നേരെ വന്ന് കാണാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ലേ മരക്കൊമ്പിൽ കയറിയിരുന്നത്. അതുപോലെ തന്നെ വ്യഭിചാരിണിയായ സ്ത്രീ കർത്താവിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിച്ചുകൊണ്ട് സൗഖ്യം കിട്ടാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. സ്നേഹമാരെ തിരഞ്ഞെടുത്തപ്പോഴും ഈശോ പറഞ്ഞു, നിങ്ങളിലും നിങ്ങളിലുള്ളതും നിങ്ങളിലുള്ളതും ഉപേക്ഷിക്കാതെ എന്നെ അനുഗമിക്കാനായിട്ട് സാധ്യമല്ല എന്ന്. അങ്ങനെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നമ്മളിലുള്ളത്
ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാൻ നാം വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെയും വേറൊനിക്കുക അതുതന്നെയാണ് ചെയ്യുന്നത്. വേറൊനിക്കുക, ധൈര്യസമേതം, തന്നിലുള്ളത് എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടാണ്, ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിട്ടാണ് ഈശോയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നത്. നമുക്കും നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പാപകരമായ നമ്മുടെ തിന്മകൾ ഉപേക്ഷിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒപ്പമൊന്ന് നമുക്ക് ചിന്തിക്കാം, നാം പറയാതെ പോയ ആശ്വാസവാക്കുകൾ, നാം തുടയ്ക്കാതെ പോയ കണ്ണുനീരുകൾ, നാം കൊടുക്കാതെ പോയ സാന്നിധ്യം, നാം നീട്ടാതെ പോയ സഹായഹസ്തം, നാം നഷ്ടമാക്കിയ മുത്തുകളെയും പവിഴങ്ങളെയും പറ്റി നമുക്ക് മനസ്തപിക്കാം. വേറൊനിക്കായുടെ തുവാല കൊണ്ട് ഈശോയെ ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ലേ? അതുപോലെ നമുക്കും അപരൻ്റെ കവിൾത്തടം തുടയ്ക്കുവാനുള്ള കർത്താവിൻ്റെ കൈത്തുവാലകളായിക്കൊണ്ട് പൂഴിയിലെ പുണ്യങ്ങളായി നമുക്ക് മാറാൻ വേണ്ട ഒരു തീരുമാനമെടുക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് 1000 നന്ദി. Fede.